ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ യു ആർ വാച്ചിങ് കേഫോടെക്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്ന ഒരു ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് പത്രം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുമല്ലോ, വാട്സപ്പ് സ്റ്റാറ്റസിലെ കുറേ ബി ജി എംസ് അങ്ങനെ മറ്റേ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ പോകുന്ന, അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ റിയേറ്റ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ ഒരു ഇതിട്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ക്ലിയറായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഒന്നും പറയണ്ടില്ല. അപ്പോൾ കുറേ പേര്, അപ്പോൾ ഞാനിത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്തി ആയിട്ട് വീഡിയോ ആവാം. ഞാൻ അത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം അതിന് മുമ്പേ നമ്മൾ പോകുന്നതിന് വീഡിയോസിന് പോകുന്നതിന് മുമ്പ് കുറച്ച് ചാനൽ അപ്ഡേറ്റിൻ്റെ കാര്യം പറയാം. ചാനൽ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതിൻ്റെ ചാനൽ അപ്ഡേറ്റിൻ്റെ കാര്യം ഞങ്ങൾ പറയാം. അതിൻ്റെ അത് വേറൊരു അഡ്മിനും കൂടെ ഉണ്ട്, അവനോട് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഒരു കാർഡ് ഞാൻ മേളിൽ ഇവിടെയാണ്, ഇവിടെ വരും, ഇവിടെ കൊടുത്തേക്കാം, എവിടെയെങ്കിലും കൊടുത്തേക്കാം. നിങ്ങൾ കയറി കണ്ടേക്കണം, സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയേക്കാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അത് വെട്ടി എന്താ, എല്ലാവരും ഇത് റീപ്ലേയർ ചെയ്യുമ്പം ലാൻഡ്സ്കേപ്പിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ പോർട്ടലിലിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ ടോപ്പിക്ക്. അപ്പോൾ അടുത്ത പാർട്ട് ടൂവിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇന്ന് പോർട്ടലേറ്റിൽ എങ്ങനെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാമെന്ന്, ഈ പ്ലെയറിൽ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് പോയേക്കാം. അപ്പം വീഡിയോ ഇറങ്ങാം. വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പേ അപ്ലിക്കേഷൻ തന്നെ ഇതാണ്, അവി പ്ലെയർ എന്നാണ് എൻ്റെ പേര്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും നേരത്തെ ലാൻഡ്സ്കേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ടലിൽ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇന്ന് ഇവിടെ കാണിച്ച് തരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു സ്കോർ ഉണ്ട്, അതിനകത്താണ് വിഷ്വലൈസറൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആ വിഷ്വലൈസറിൽ ആണ് ഓരോ വിഷ്വലൈസറും കിടക്കുന്നത്. അപ്പോൾ ആ വിഷ്വലൈസറിൽ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളത് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ നിന്നാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ എടുത്ത്, അപ്പം കഴിഞ്ഞ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പാട്ട് അടിയുന്ന ഇങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ അതിനാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിവിടെ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലുള്ള പാട്ട് സോങ്സൊക്കെ അതിൻ്റെ അകത്ത് വരും. സോങ്സിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്പോർട്ടായി വരാൻ പ്ലേ ആകുന്നതാണ്. അപ്പം ഇനി വീഡിയോ ഒന്നും ആണെങ്കിൽ വേറെ ആപ്ലിക്കേഷൻ വെച്ച് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് നമുക്ക് വീഡിയോ ഒന്ന് പാട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ ഏത് വീഡിയോ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനാണെങ്കിൽ വാട്സപ്പിൽ നിന്ന് കിട്ടിയൊരു വീഡിയോ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഞാൻ ഫയൽ എടുക്കുകയാണ്. ഫയൽ അതായത് ഇപ്പോൾ എൻ്റെ അത് വാട്സപ്പിൻ്റെ ഫയൽ, വാട്സപ്പ് മീഡിയയാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്ത് വാട്സപ്പ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അടപ്പം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു വീഡിയോസ് ഞാൻ ഇപ്പോൾ എടുക്കുകയാണ്. എന്നിട്ട് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ പാട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയിട്ട് എൻ്റെ കൂടെ പ്ലേ ആകുന്നതാണ്. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അത് വെർട്ടിക്കലായിട്ട് കൺവേർട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ നിന്നൊരു വിഷ്വലൈസർ എടുക്കുകയാണ്. വിഷ്വലൈസറിനകത്ത് ഇമേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഒരെണ്ണം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മുകളിലായ പെൻസിൽ ഐക്കൺ എടുക്കുക. അപ്പോൾ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അത് കുറേ ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ വരും. അല്ല, ഫസ്റ്റിലത്തെ ഇമേജ് സെലക്ട് ചെയ്യാൻ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് താഴ്ത്താക്കുക. അപ്പോൾ എൻ്റെ ആ ഇമേജ് കസ്റ്റം ഇമേജ് എടുക്കുക. എൻ്റെ പിക്ക് ഇമേജ് ഇപ്പോൾ നിങ്ങളുടെ ഗ്യാലറി ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഗ്യാലറിക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് എന്ന് വെച്ച് എടുക്കുക. ഞാൻ ഇവിടെ ഒരു ആലൻ വോൾക്കറിൻ്റെ ഒരു പിക്ചറാണ് എടുക്കുന്നത്. അപ്പോൾ സെറ്റായി ബാക്ക് ചെയ്ത് നോക്കുക. പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്ത് കാണിച്ചാൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ എക്സ്പോർട്ടിനുള്ള ഈ ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ പ്രീസെറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഞാൻ ഇത് അതൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് എറർ വല്ലതും വരുവാണെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചെയ്തിട്ട് പ്രീസെറ്റ് എടുത്തിട്ട് മൂന്നാമത്തെ കൊടുക്കുക. ലാസ്റ്റ് ചെയ്ത് മൂന്നാമത്തെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് വീഡിയോ വിട്ട് വീഡിയോ ഹൈറ്റ് എന്നുണ്ട്. അപ്പോൾ അത് രണ്ടും തിരിച്ചിടുക. അത് ഇവിടെ താഴെ 1080p, മുകളിൽ 1920 കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ തിരിച്ച് ഇട്ടേക്കണം. മേളിൽ 1080p, താഴെ 1920 ഇട്ടേക്കും. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റാണ്, രണ്ടാമത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. അങ്ങനെ തന്നെ വരുന്നതാണ്. പിന്നെ അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്ത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് നിന്നൊരു ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. ഇത് മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഒരു 174 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചേരുക. അപ്പം അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും.